അഞ്ചു തവണ നാം ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മർമ്മം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇൻഷാ അല്ലാ യഥാർത്ഥ സ്വർഗത്തിലേക്കുള്ള റൂട്ട് സുന്നത്തെ മാത്രം റൂട്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ. അതേതാണ്? അതാണ് പ്രാർത്ഥിക്കുന്നത്, നേരായ ചൊവ്വായ മാർഗത്തിലൂടെ ഞങ്ങളെ നീ നടത്തിത്തരണം അല്ലാ. ഏതാണ് നേരായ ചൊവ്വായ മാർഗം? സുറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചൊരിഞ്ഞ ആളുകളുടെ മാർഗം. ഇവിടെ ഇവിടെ തന്നെ നമുക്ക് കല്ലും നെല്ലൊന്ന് തിരിയും. കാരണം പലരും പറയുന്നത് ഖുർആൻ സുന്നത്ത് മുറിപിടിക്കണം. സുന്നികളൊക്കെ മഹാന്മാർ, ഖുജാക്കന്മാർ, താബിത്താബിഈങ്ങൾ, പാരമ്പര്യം എന്ന് പറയുന്നവരാണ്. ഞങ്ങൾ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കുന്നവരാണ്. ഈ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കാത്തവരാരാ? ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഖുർആൻ സുന്നത്തും ഞങ്ങൾ ഒന്നുകൂടെ മുറുകെ പിടിക്കുന്നതാണ്. എന്ത്? ഖുർആൻ സമച്ചിനെ കേലിയെ കൊയ് മുഫസർ ഹാജിത്തിനെയേ ലേക്കിന് കാരാ ദറജാക്ക പ്രൊഫസർ കാഫി ഹേ. ആ ഞങ്ങൾ നേർക്ക് നേരെ ഖുർആൻ നോക്കിയിട്ട് നേർക്ക് നേരെ വ്യാഖ്യാനിക്കുന്നവരാണ്. അതാണ് അബുല്ലാല മൗദൂദിയുടെ മാതൃകം. അതുകൊണ്ടാണ് ഉസൂലി ജംഹൂരി പർ ബനി ഹേ ഇസ്ലിയെ ഉൽക്കി റുക്നിയത്ത് ഹറാം ഹേ ഓർ വോട്ട് ദേനാ ബി ഹറാം ഹേ. ഒരു കാലത്ത് മെമ്പറാകൽ മാത്രമല്ല, മത്സരിക്കൽ മാത്രമല്ല, വോട്ട് ചെയ്യൽ പോലും നിഷിദ്ധമായിരുന്നു എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന മതം. ഇപ്പൊ പറയുന്നത് അത് മണ്ഡലങ്ങൾ മാറി, സ്ഥാനാർത്ഥികൾ വ്യത്യാസമായി, പിന്തുണ കൊടുക്കൽ ഹലാൽ ഹേ എന്നാണ്. ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നു. തബ്ലീഗ് ജമാഅത്തിനാളുകൾ കുന്തും ഹൈറവും ഈ ആയത്ത് ഓദ്യ തന്നെ ഞങ്ങളെ പറ്റിയിട്ടാണ് എന്നാ. ആ അവരെ വ്യാഖ്യാൻ അങ്ങനെ പോണത്. അഖിമിസ്വലാത്ത തുറപ്പയല്ലാരും സുലഭം മിനല്ലേ ശേഖലൂർ പോയിട്ട് വന്ന ആയത്താണ്. വെറുതെ അഞ്ചു വക്കത്ത് നിസ്കരിച്ചിട്ട് സുബൈക്കൊന്ന് ഉറങ്ങിയും കൂടി ചെയ്യാതെ വിഷമിക്കണം എന്തിനാ? പക്ഷെ എന്നെ പോലത്തെ ആളുകളൊക്കെ കഥാ എങ്ങനെ വാർന്ന് അവസാനിപ്പിച്ച് പത്തരക്ക് നിർത്തിയാലും ഭക്ഷണം കഴിച്ച് ഒന്ന് നിസ്കരിച്ചത് വാർന്നൊക്കെ വീട്ടിൽ എത്തുമ്പോഴേക്ക് 3 മണിയാ. എന്തായാലും 5:30 എഴുന്നേൽക്കണ്ടേ, ഇല്ലെങ്കിൽ സുബൈക്ക് അതായിട്ട് കിട്ടില്ലല്ലോ. ആകെ 2 മണിക്കൂർ അങ്ങനെ ഇടങ്ങേറാവണ്ട. അലാത്തൂൽ നിവാരാത്ത് മുറിയാത്ത ഉറക്കം ഉറങ്ങി പിന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതിയെന്നാ ആയത്തൊതിയിട്ട പറയും. ഫാദർ അലവി ക്രിസ്തുമതം ശരിയാ സമർത്ഥിച്ചത് ആയത്തുകൊണ്ടാണ്. എല്ലാരും ആയത്തോടിയിട്ട് വരുമ്പോ ഇനി എന്തു ചെയ്യും? അപ്പൊ ഖുർആൻ സുന്നത്തെ മുറുക്കി പിടിക്കാന്ന് പറഞ്ഞതിന്റെ പുറകിൽ പോയാൽ തിരുസുന്നത്തും പ്രവാചകന്റെ ഹദീസും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും എന്ന് പറഞ്ഞതിന്റെ പുറകിൽ പോയാൽ ഇതിന്റെ പുറകിലൊക്കെ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ ഒരു ദിവസം സുന്നി, പിറ്റേ ദിവസം ആയത്തോടി ഓ ശരിയാ മുജാഹിദ് പറഞ്ഞെടുത്ത് കാര്യമുണ്ട് തീവ്രവാദി മുജാഹിദ്, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ അതിനെ എതിർക്കുന്ന മടവിന് മുജാഹിദ്, മൂന്നാമത്തെ ദിവസം ജമാഅത്ത്, നാലാം ഇങ്ങനെ പോയി പോയി അവസാനം പിന്നെ കേബേജ് തോല് വിളിച്ചതുപോലെ ഉണ്ടാവുക. കേബേജ് തോല് വിളിച്ചാൽ പിന്നെ എന്താ കഴമ്പുണ്ടാവുക? അത് മുഴുവൻ അങ്ങനെയല്ലേ, എവിടെ ഇല്ലാതെ തീരൂലേ. എങ്കിൽ അവിടെ രക്ഷയുടെ മാർഗം, സുഖലോക സ്വർഗത്തിലെത്താൻ മാർഗം, ഒരു നല്ല റൂട്ട് ഏതാ? സുറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹം ചൊരിഞ്ഞ മഹാരഥന്മാർ, മഹാന്മാർ, മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർത്തു തരണം അല്ലാ. അവിടെയാണ് സുന്നികൾ അഖിൽ സുന്നത്തി വൽ ജമാഅത്തിന് മഹാരഥന്മാരെ വിട്ടിട്ടുള്ള കളിയില്ല. ഇപ്പൊ ഞാൻ ഇവിടെ പറയുന്ന ആശയങ്ങൾക്കൊക്കെ, ഇതുവരെ പറഞ്ഞ ആശയങ്ങൾക്കൊക്കെ ഖുർആൻ സുന്നത്തും മറ്റും തെളിവ് പറയുന്നതോടൊപ്പം ആ ഖുർആൻ സുന്നത്തിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പണ്ഡിതന്മാർ എഴുതിവച്ച ഉദ്ധരണികൾക്കൊപ്പം അവരുടെ ചരിത്രങ്ങൾ തെളിവായി പറഞ്ഞു തന്ന ഉസ്താദുമാരെ ഫോളോ ചെയ്തുകൊണ്ടാണ് അബ്ദുർ റഷീദ് സക്കാരി പ്രസംഗിക്കുന്നത്. ഞാൻ എന്റെ സ്വന്തം മകൻ കൂട്ടിയതോ, ഞാൻ സ്വന്തം ഒരു മതം ഉണ്ടാക്കിയതോ, സ്വന്തം ആശയത്തിലേക്ക് വന്നതോ അല്ല. എനിക്കിപ്പോ പ്രസംഗിക്കാനുള്ള ആശയം ഒരു 20 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം പി കെ എംബാക്കവി അന്തോണ, അള്ളാഹു ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് പ്രസംഗിച്ച അതേ ആശയങ്ങളാണ്. അന്തോണ ഉസ്താദ് പ്രസംഗിച്ചിരുന്നതോ അതിന്റെയും ഒരു 20 കൊല്ലം മുമ്പ് കമറുലമ കാന്തപുരം ഉസ്താദ് തൊവ്വറുള്ളാഹു ഉംറുഹുമ ശിഖത്തുല്ലാഫിയ ഉസ്താദ് പ്രസംഗിച്ച അതേ ആശയം. ആ ഉസ്താദ് പറഞ്ഞതോ അതിന്റെയും 30 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഓ കെ ഉസ്താദ് നവറുള്ളാഹു മറക്കതാ പഠിപ്പിച്ച ആശയങ്ങളാണ്.
പോക്കർട്ടി ഉസ്താദ് പഠിപ്പിച്ച ആശയങ്ങളാണ്, ഫലുഫരി പഠിപ്പിച്ച ആശയങ്ങളാണ്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നഖ്ശബന്ദി താനൂരി പഠിപ്പിച്ച ആശയങ്ങളാണ്, ഔക്കോയ മുസ്ലിയർ പരപ്പരങ്ങാടി പഠിപ്പിച്ച ആശയമാണ്. അതിൻ്റെയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിയങ്കോട് ഉമരക്കാലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച ആശയമാണ്. മുത്തനബിയുടെ മക്ബറയിൽ ചെന്ന് നേർക്കുനേരെ ഇസ്തിയാസ നടത്തിയതും റസൂലുള്ളാഹിനെ വിളിച്ച് മൗലൂദ് ഓതിയതും ഇരുമ്പിന്റെ പൂട്ട് തുറപ്പിച്ചതും അത്ഭുതങ്ങൾ കാണിച്ചതും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ജയിലിന്റെ ഉള്ളിലിട്ട് പൂട്ടിയതും കാറ് തെട്ടുമണിക്കാളെ കാണാതെയായതും ഒരു ദ്വാരം പോലും ഉണ്ടാക്കാതെ ചാവക്കാട പള്ളി നിസ്കാരത്തിനെത്തിയതും ഈ ഉമരക്കാലിക്ക് അതിന്റെ പതിറ്റാണ്ടുകൾക്കുമ്പുള്ള മമ്മിക്കുട്ടിക്കാലിയുടെയും മഹ്തൂമാരുടെയും പാരമ്പര്യമാണ്. മഹ്തൂമാർക്ക് ഇബ്നു ഖൈതമിയുടെ പാരമ്പര്യമാണ്, അദ്ദേഹത്തിന് സക്കിൽ അൻസറിന്റെ പാരമ്പര്യമാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒസാർ ഇമാം ഹറമൈനിയുടെ പാരമ്പര്യമാണ്, ഒന്നുകൂടി പോയാൽ പിന്നെ നബി ഇമാമിന്റെയും പിന്നെ റാഫിയുടെയും പാരമ്പര്യമാണ്, ഒന്നുകൂടെ റബീഉൽ മുറാദിയുടെയും ഷാഫി ഇമാമിന്റെയും പാരമ്പര്യമാണ്, മാലിക് ഇമാമിന്റെയും നാഫിയുടെയും പാരമ്പര്യമാണ്, മുത്തബി ഉസ്സുന്ന ഇബ്നു ഉമറിന്റെയും മുത്ത് നബിയുടെയും പാരമ്പര്യമാണ്. ഇത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. ഞാൻ എണ്ണിയാൽ കറക്റ്റ് 44-ാമത്തെ ഗുരുവായിട്ട് റസൂലിനെ കാണാൻ കഴിയും. എന്തുകൊണ്ട്? അവർ കാണിച്ചു തന്നത് ഒരു പക്ഷെ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അതിനോട് എതിരാകാത്ത രീതിയിൽ കാലികമായി ബാഹ്യമായ മാറ്റം നേർത്തും വരുത്തിയത്. അത് മരിച്ച വീട്ടിൽ മരിച്ചവർക്ക് വേണ്ടി സ്വതക്ക ദാനം കൊടുക്കൽ, ഭക്ഷണമോ വെള്ളമോ എന്തോ ആകട്ടെ കൊടുത്തു എന്ന് നബി തങ്ങൾ കൽപ്പിച്ചാൽ, പിന്നെ ആ കൊടുക്കുന്നത് ഇന്നത്തെ ചുറ്റുപാടുകളും ബിരിയാണി ആക്കിയിട്ടുണ്ടാവും, നെയ്ച്ചോറും പോത്തിറച്ചിയോ ആട്ടിറച്ചിയോ ആക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പച്ചവെള്ളത്തിന് തന്നെ വരെയുള്ളന്ന് വെള്ളം കൊടുത്തത് ലേശം ഡ്രിങ്ക് ഒഴിച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ഷുഗർ ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇതേ ഉള്ളൂ. നബി തങ്ങളുടെ മതക് സ്വഭാവത്തിരുന്നു കൊണ്ട് കിട്ടുന്നത് വൈകാട്ടാക്കി വെച്ചത് ആരാപനം ചെയ്തത്, നമ്മൾ അത്രത്തോളം പുരോഗതി ഇല്ലാത്തവരായതുകൊണ്ട് ആരോ എഴുതി വെച്ച ഗാനങ്ങൾ ആലപിച്ചത് നോക്കിയായിട്ടുണ്ടാകണം, ഇത്രയേ ഉള്ളൂ. അടിസ്ഥാനപരമായി അറബിയിൽ നബി തങ്ങൾ നടത്തിയ ഖുത്ബ നേരെ ഭാഷമാറ്റ മലയാളത്തിൽ, അത് നമ്മൾ ആക്കിയിട്ടില്ല. നബിയിൽ നിന്ന് ഇസ്ലാം നേരെ പഠിച്ച സ്വഭാവത്തോടെ ഒറ്റ പെണ്ണിനെയും ഒരു ലക്ഷം പള്ളി ഉണ്ടാക്കിയിട്ട് സേമ്പിളിന് പോലും കയറ്റാത്തത് അത് നമ്മൾ കയറ്റൂല. ഉസ്മാൻ അലി അള്ളാഹു തആലാനു ഉണ്ടാക്കി കാണിച്ചിരുന്ന ജുമയുടെ രണ്ട് ബാങ്ക് ഒറ്റയടിക്ക് സിംഗിളാക്കാൻ അത്ര ധൈര്യം നമ്മൾ കാണിക്കൂല. മദീനത്തും മക്കയിലും പള്ളിയിൽ ലക്ഷക്കണക്കിന് സ്വഭാവത്ത് 20 റക്അ നിസ്കരിച്ച തറാവീഹ് ധൈര്യസമേതം ഒറ്റടിക്ക് ഡിം എട്ടാക്കിയിട്ട് ഇത്രമാത്രം ഒരു വിലയിടിവ്, അത് നമ്മൾ ചെയ്യൂല. അങ്ങനെ തുടങ്ങി മഹാരഥന്മാരാകുന്ന ആളുകൾ അവർ കാണിച്ചു തന്ന കൂട്ടിലൂടെ വിശ്വാസക്കാരും ആചാര അനുഷ്ഠാന രംഗത്ത് കഴിവതും വേഷവിധാനങ്ങളും സംസ്കാരങ്ങളും അടക്കം ആ പ്രാഞ്ചത്വം യാഥാസ്ഥിതികത്വം എന്ന് പറഞ്ഞാൽ യഥാസ്ഥിതി നിലനിർത്തണം, അത് നിലനിർത്തുന്നിടത്ത് അഹ്ലു സുന്നത്തി വജമായത്തിന്റെ ആളുകളാണ്. ബാക്കിയുള്ളവരോ മഹാന്മാരെ മുഴുവനും തള്ളി വരാം. അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് പോലും ഓതാൻ അവർ ധാർമ്മികമായി അർഹത നഷ്ടപ്പെട്ടു വരാം.